Pandalam. നാരങ്ങാനം പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന കാട്ടുപന്നി ശല്യത്തിനെതിരെ വനം വകുപ്പ് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വിവിധ കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ നാരങ്ങാനം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. നാരങ്ങാനത്ത് കാട്ടുപന്നിയുടെ ശല്യം കാരണം കർഷകർ കാർഷികവൃത്തി ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണത്താൽ കൃഷിയിടങ്ങൾ കാടുകയറി നശിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കടപുരട്ട സ്വദേശിയായ യുവാവിന് ജീവൻ വരെ നഷ്ടമായി. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു യുവാവ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകാനും കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭയപ്പെട്ട് കഴിയുകയാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളടക്കമുള്ളവർ. ഇപ്പോൾ ഒരാൾ മരണപ്പെടുകയും കൂടി ചെയ്തതോടുകൂടി എല്ലാവരും ഭയത്തിലാണ്. ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും? വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാരങ്ങാനം യൂണിറ്റ് പ്രസിഡന്റ് ടി വി രാജീവ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ വി എസ് സുനിൽകുമാർ, ജനകീയ കർഷക സംരക്ഷണ സമിതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാലഗോപാലൻ നായർ, ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് വിഷ്ണു അടൂർ, മണ്ഡലം പ്രസിഡന്റ് ബിജു മന, വേണുഗോപാലൻ നായർ എന്നിവർ പ്രസംഗിച്ചു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ച രഞ്ജുവിന്റെ കുടുംബത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധനസഹായം അമ്മ കുമാരിക്കും സഹോദരി ചിഞ്ചുവിനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ കൈമാറി. പഞ്ചായത്തിൽ വർദ്ധിച്ചുവരുന്ന കാട്ടുപന്നി ശല്യത്തിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട.